ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആവാൻ വളരെ എളുപ്പമാണ്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഒരു ബൈക്ക് ഓടിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലെ താരമായിട്ട് മാറിയിട്ടുള്ളത്. ഇതേ പെൺകുട്ടിക്ക് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു ഫൈൻ ലഭിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു സിനിമാ വിഷയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയുമായിട്ട് ബന്ധമുള്ള ഒരു വിഷയമാണെന്ന് ഇതിനെ നമുക്ക് പറയാൻ കഴിയും. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇൻസ്റ്റഗ്രാമിലാണ്. ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പേരുടെ പോസ്റ്റായിട്ട് ഈ ഒരു വീഡിയോ വരികയും അതുപോലെ തന്നെ സ്റ്റോറി ആയിട്ട് ഒരുപാട് പേര് ഈ ഒരു വീഡിയോ വെക്കുന്നതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് എങ്ങനെയാണ്, കാണാൻ കൊള്ളാവുന്ന ഒരു വീഡിയോ, ആര് കണ്ടു കഴിഞ്ഞാലും ഒന്ന് നോക്കിപ്പോകുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അതുള്ള പ്രധാന കാരണം ആ ബൈക്ക് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബൈക്കാണ് യമഹയുടെ ആ പഴയ ബൈക്കിനോട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു പെൺകുട്ടിയാണ് ആ ബൈക്ക് ഓടിക്കുന്നത്. അതിൻ്റെ ഒരു കൗതുകം ഉണ്ടായിരുന്നു. നല്ല രസകരമായിട്ടുള്ള ഒരു BGM ഒക്കെ ആയിട്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം ഇഷ്ടം തോന്നി. നമുക്ക് വേണമെങ്കിൽ അതിനെ കോളനി വൽക്കരിക്കാം. ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡാണ് എന്ത് കണ്ടു കഴിഞ്ഞാലും അത് കോളനി എന്ന് പറഞ്ഞ് അതിനെ അതിശയിപ്പിക്കുക എന്നുള്ളത്. അത്തരത്തിലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, കൊള്ളാവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു വീഡിയോ ഒരുപാട് പേരിലേക്ക് ഷെയർ ചെയ്യപ്പെടുകയും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്തപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് FFCയിലേക്കും എത്തി. FFCയിലേക്ക് എത്തിയ സമയത്ത് ആദ്യമൊക്കെ ആ വീഡിയോ സാധാരണഗതിയിൽ തന്നെ പ്ലേ ആയിപ്പോയി. പിന്നീട് അതിനിൽ ചില രൂപമാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മുടെ മമ്മൂക്കയുടെയും അനു സിത്താരയുടെയും മുഖം വെച്ചുകൊണ്ട് അനു സിത്താര ബൈക്ക് ഓടിച്ചു പോകുന്നു, അതിൻ്റെ കൂട്ടത്തിൽ മമ്മൂക്ക വന്നിട്ട് ആ വീഡിയോയിൽ കണ്ട പോലെ കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് FFCൻ്റെ അകത്ത് വളരെ നല്ല രീതിയിൽ ലൈക്കൊക്കെ വാങ്ങിക്കൊണ്ട് അങ്ങനെ മുന്നേറി പോവുകയായിരുന്നു. FFCക്ക് ഒരു സ്വഭാവമുണ്ട്, അതൊരു ക്ലോസ്ഡ് ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് മാത്രം നിൽക്കണം. അതായത് അതിൻ്റെ അകത്ത് വരുന്ന ചർച്ചകളൊക്കെ അതിൻ്റെ അകത്ത് മാത്രം ഒതുങ്ങുന്ന ചർച്ചകളാണ്. അത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സാധാരണ വ്യക്തിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഇതെങ്ങനെയാണ് ഒരു പ്രശ്നമായിട്ട് മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു അനു സിത്താരയുടെയും മമ്മൂക്കയുടേതുമാക്കി എടുത്തിട്ടുള്ള വീഡിയോ, അതായത് ഈ പെൺകുട്ടിയെയും ആ പയ്യനെയും മാറ്റി മമ്മൂക്കയെയും അനു സിത്താരയും വെച്ചിട്ടുള്ള വീഡിയോ, ഇതേ പെൺകുട്ടി അതായത് ഈ ബൈക്ക് ഓടിച്ചിട്ടുള്ള പെൺകുട്ടി അവരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാക്കി വെക്കുന്നു. അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഈ ഒരു പോസ്റ്റ് കണ്ടിട്ടുള്ള മമ്മൂക്ക ഫാൻസിന് അതിലൊരുപാട് ദുഃഖം തോന്നി. മമ്മൂക്കയെ അവഹേളിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമത്തിലാണ് ആ ഒരു വീഡിയോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രായം പരിഗണിക്കണം, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് പരിഗണിക്കണം. അദ്ദേഹത്തെ പോലെ ഇന്ത്യൻ സിനിമയ്ക്കും അതുപോലെ തന്നെ മലയാള സിനിമയ്ക്കും ലോക സിനിമയ്ക്കും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള, ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അങ്ങനെ കളിയാക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതേ രീതിയിലുള്ള അഭിപ്രായം തന്നെയായിരുന്നു മമ്മൂക്ക ഫാൻസിനും. എനിക്ക് തോന്നുന്നു ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങൾക്കും സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഒക്കെ. അതുകൊണ്ട് തന്നെ അവരൊരു കാര്യം ചെയ്തു, ആദ്യം തന്നെ ആ പെൺകുട്ടിയോട് പറഞ്ഞു ആ പോസ്റ്റ് പിൻവലിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ പെൺകുട്ടി ആ പോസ്റ്റ് പിൻവലിക്കാൻ തയ്യാറായില്ല. അടുത്ത നടപടിയായിട്ട് ഇവർ ചെയ്തിട്ടുള്ളത്, ഈ പെൺകുട്ടി ബൈക്ക് ഓടിച്ച സമയത്ത്, അതായത് റിയലായിട്ട് ഈ പെൺകുട്ടി ബൈക്ക് ഓടിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള മിസ്റ്റേക്കുകളെക്കുറിച്ച് MVDക്ക് അവർ കാര്യകാരണങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചു. MVD അത് പരിശോധിക്കുകയും ചെയ്തു. ഒരുപാട് പേരുടെ മെസ്സേജാണ് MVDക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം അത് പരിശോധിച്ചതും അതിൽ വളരെ വലിയൊരു കർക്കശമായിട്ടുള്ള നടപടി സ്വീകരിച്ചതും. കർക്കശമായിട്ടുള്ള നടപടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾക്ക് വലിയ തോതിലുള്ള ഒരു ഫൈനൊന്നും നമ്മുടെ കേരളത്തിൽ ഈടാക്കിയതായിട്ട് നമുക്കറിയില്ല. ഇത് ഫൈൻ കൊടുക്കാവുന്നതിൻ്റെ മാക്സിമത്തിലാണ് കൊടുത്തിരിക്കുന്നത്. 20,000 രൂപയ്ക്ക് മുകളിലാണ് ഫൈൻ വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ പെൺകുട്ടിക്ക് ഗിയറുള്ള ബൈക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് ഇല്ല. രണ്ടാമത്തെ കാര്യം, ഈ പെൺകുട്ടി ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ടില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വണ്ടി രൂപമാറ്റം വരുത്തിയിട്ടുള്ള വണ്ടിയാണ്. ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് ഫൈൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഫൈൻ ആ പെൺകുട്ടി അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ റോഡുകളിലേക്ക് നമ്മൾ ഇറങ്ങി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിലും വലിയ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അതായത് ആൺകുട്ടികൾ കാണിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഈ പെൺകുട്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് മമ്മൂക്കയെ പോലെ ഇത്രയും സീനിയറായിട്ടുള്ള, ഇത്രയധികം റെസ്പെക്റ്റ് നമുക്കൊക്കെ തോന്നുന്ന ഒരു താരത്തെ സോഷ്യൽ മീഡിയയിൽ അവഹേളിച്ചു. അതിനുള്ള ഒരു പണിയായിട്ടാണ് മമ്മൂക്ക ഫാൻസ് അത് കൊടുത്തിട്ടുള്ളത്. അത് ശരിക്കും ഏറ്റവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാനൊരു മമ്മൂക്ക ഫാനാണ്, മമ്മൂക്കയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കും പേഴ്സണലി അത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി.